മതവിദ്വേഷ മുദ്രാവാക്യ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. റാലിയിൽ പങ്കെടുത്ത കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുക്കും. ഇന്നലെ റിമാൻഡ് ചെയ്ത പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ട്രഷറർ കെ എച്ച് നാസറിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരും. റാലിയിൽ പങ്കെടുത്ത കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിദ്വേഷ മുദ്രാവാക്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം. കേസിൽ ഇതുവരെ 29 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങിയ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സമിതി അംഗം പി കെ യഹ്യയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അടുത്ത ദിവസം തന്നെ യഹ്യ ഉൾപ്പെടെയുള്ള പ്രതികൾ ജാമ്യ ഹർജി സമർപ്പിക്കും. കേസിൽ റിമാൻഡിലായ ആർക്കും ഇതുവരെ ജാമ്യം അനുവദിച്ചിട്ടില്ല. ജാമ്യ ഹർജികളെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയാണ്. കേസിൽ ഇനിയും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളുടെ അറസ്റ്റിന് സാധ്യതയുണ്ട്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.